എന്തായാലും ഒരുപാട് കാടും പൊന്തായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ എങ്ങനെയുണ്ട് മുരളി, സൂപ്പർ അല്ലേ? ഓ ജഗതി പറഞ്ഞു, ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണ്, സൂപ്പറാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗുഹയെ പറ്റിയിട്ടാണ്. ആ ഗുഹയുടെ പേരാണ് ചിങ്കിളിമട. ആ ഗുഹയെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും ചങ്കുമായിട്ടുള്ള മുരളി ഉണ്ട് കൂടെ. അപ്പോൾ നമുക്ക് മുരളീനെ പരിചയപ്പെടാം. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് മുരളി. അപ്പോൾ ഓനുണ്ട് കൂടെ ഈ ഗുഹ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഞാനും കണ്ടിട്ടൊന്നുമില്ല, ഞാനും ആദ്യമായിട്ട് പോവുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീടിലേക്ക് പോവാം, അടിച്ചു വിളിക്കാം. സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് ഈ റൂട്ടിലോട്ട് വരുന്നതിന് വേണ്ടി ആതവനാട് വന്നിട്ട് കെൽടെക്സ് തുണിമില്ലിൻ്റെ റൂട്ട് വന്നിട്ട് അതിനുശേഷം അവിടെ വണ്ടി നിർത്തിയിട്ട് വേണം ഉള്ളിലോട്ട് കുറച്ച് നടന്ന് പോകാനുണ്ട്. ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഉള്ളിലേക്ക് നടന്ന് പോകാനുണ്ട്. ജസ്റ്റ് അവിടെ വണ്ടി നിർത്തിയിട്ട് നടന്നു വരാവുന്നതേ ഉള്ളൂ. വാഹനങ്ങളൊന്നും പോകാൻ പറ്റിയ ഒരു റോഡല്ല, അതുകൊണ്ടാണ് വണ്ടി നിർത്തിയിട്ട് കുറച്ച് മുന്നോട്ട് നടന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം കുഴപ്പമില്ലാത്ത കുറച്ച് കാടും പൊന്തൊക്കെ കയറി പോരാനുണ്ട്. എന്തായാലും പേടിക്കാനൊന്നുമില്ല, ഒരു സേഫായിട്ടുള്ളൊരു പ്ലേസാണ്. ഫാമിലി ആയിട്ടൊക്കെ വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു സംഭവമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വന്ന് കാണുക, ആസ്വദിക്കുക. ഓക്കെ. ഹലോ ഗൈസ്, കുറച്ചധികം കാടും പന്തൊക്കെ കയറി പോകാണ്ട്. അമ്മോ, വെറൈറ്റി സ്ഥലങ്ങളാണ്. നമ്മൾ കുറച്ച് കുന്നും മലയൊക്കെ കയറിയിട്ട് എത്തിപ്പെട്ട സ്ഥലമാണ് ഇപ്പോൾ ഇത്. ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് പിങ്കിളിമടയിലേക്കാണ്. നമുക്ക് അവിടുന്ന് കാണാം. ഓക്കെ, നോക്കണ്ട. നമ്മളിവിടെ ചിങ്കിളിമടയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ തേടി വന്ന ചിങ്കിളിമടയുടെ ഫ്രണ്ട് ഭാഗം. ഇനി നമുക്ക് അതിൻ്റെ ഉൾഭാഗം എങ്ങനെയാന്നുള്ളത് നോക്കാം. ഞാനിവിടെയൊക്കെ വന്നിട്ടുള്ളത് വളരെ ചെറുപ്പത്തിലാണ്, ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും ചെറുപ്പത്തിലൊക്കെ വന്നിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, തൊട്ടപ്പുറത്ത് പിന്നെ എന്താ പറയുക, കല്ല് വെട്ടിയിട്ടൊക്കെ സ്ഥലങ്ങളൊക്കെ ഒരുപാട്
പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അധികം കാലമൊന്നും ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഈ കല്ലൊക്കെ ഇങ്ങനെ വെട്ടി വരുന്നത് കണ്ടിട്ട് ഇതിൻ്റെ തൊട്ട ബാക്കിൽ തന്നെ കല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ആ സൗണ്ട് കേൾക്കണില്ല? ആ സൗണ്ട് കേൾക്കുന്നത് കല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. ഗൈസ് എന്തായാലും നിങ്ങളിവിടെ വന്ന് ഈ സ്ഥലമൊക്കെ ഒന്ന് വാച്ച് ചെയ്യണം. ഈ കാഴ്ച കാണാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് നോക്കുക, ആസ്വദിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം പരിചയപ്പെടാം. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ കാഴ്ച. കുറേ പുല്ലൊക്കെ പിടിച്ചിട്ട് ആകെ അടഞ്ഞു കിടക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. വഴിയൊക്കെ ചെറിയ വഴിയൊക്കെ ആയിട്ടുള്ളത് കാണാനുണ്ട്. കുറേ മുന്നൊക്കെ ഭയങ്കര വൃത്തിയിൽ നടന്നിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ അതിന് ആരും വരലും കാണലൊന്നുമില്ല. അങ്ങനത്തെ ഒരു കാട് പിടിച്ച് നടക്കുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ തുടക്കം ഏകദേശം ഒരാളെ ഒരു 6 അടി 7 അടി ഉയരം കാണുന്നുണ്ട്. സാധാ ചെങ്കൽപ്പാറ ആയതുകൊണ്ട് ഇതിൽ കിനിവുണ്ട്. വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നടുഭാഗം ഏകദേശം 2 ആൾക്കുള്ള ഹൈറ്റൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 10 അടി 11 അടി ഉയരത്തിലുള്ള സംഭവമാണ് ഇതിൻ്റെ നടുഭാഗങ്ങൾ. ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പുറം ഭാഗത്തേക്ക് നോക്കുമ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു എൻട്രൻസാണ്. ഒരു ആർച്ച് ടൈപ്പ് എൻട്രൻസാണ് കാണുന്നത്. എന്തായാലും ഇവിടെ ആകെ സാമൂഹ്യ വിരുദ്ധ സഞ്ചാരം നല്ല ഉണ്ട്. കുറേ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വേസ്റ്റും കണ്ടമാനം നിറഞ്ഞു നിൽക്കുകയാണ്. ആൾക്കാരുണ്ടായതുകൊണ്ട് പൊന്തിയും കാടൊന്നും പിടിച്ചിട്ടില്ല. ആൾക്കാർ ഇങ്ങനെ നടക്കുന്നോണ്ട് പാമ്പും അങ്ങനത്തെ ജന്തുക്കളോ ശല്യങ്ങളൊന്നും ഇല്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ ചെറിയ ഗുഹകൾ വേറെ ഉണ്ട്. സംഭവം എന്തായാലും ഒന്ന് വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. നല്ല സെറ്റപ്പാണ്. കുറേ കാലപ്പഴക്കമുള്ള ഒരു ഗുഹയാണിത്. ഇതിൻ്റെ പേര് ചിങ്കിളിമട എന്നാണ് അറിയപ്പെടുന്നത്. ഈ ചിങ്കിളിമട എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗുഹ ഒരു നാച്ചുറൽ കേവ് ആണ്. എന്നുവെച്ചാൽ ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു കേവ് അല്ല. പണ്ട് മുതലേ ഉള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുള്ളൊരു ഗുഹയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 15-20 മീറ്ററോളം ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ കാണാം. അവിടെ 2-3 മരങ്ങളൊക്കെ പാലമരം, അതേപോലെ അതിനോട് തൊട്ട് ചാരിയിട്ട് തന്നെ ചേരി പറഞ്ഞൊരു മരം ഉണ്ട്. ഇതാണ് ആ മരം. ഇതിനും അതുപോലെ തന്നെ അതേ പാലപ്പഴക്കമുള്ളൊരു മരം കൂടിയാണ്. ഇതെന്താ വെച്ചാൽ ചിലവർക്ക് അലർജി, ഇതിൻ്റെ ഇല തട്ടിയാലൊക്കെ എന്താ പറയുക ചൊറിഞ്ഞിട്ട് പൊള്ളക്കി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നൊരു. ഈ കേവിൻ്റെ അറിയപ്പെടുന്ന പേരാണ് ചിങ്കിളിമട. ഈ ചിങ്കിളിമട എന്നുള്ള വാക്ക് ചിങ്ക്ളീസ് എന്നുള്ള ഒരു വാക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ ഒരു കാരണന്മാർ പറയുന്ന ഒരു സംഭവം. എന്ന് വെച്ചാൽ ചിങ്ക്ളീസ് എന്ന് പറയുമ്പോൾ സിംഗളന്മാർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു എന്താ പറയുക പഴയ കാലത്ത് അവരിവിടെ താമസിച്ചിരുന്നത് എന്നുള്ള ഒരു ഇതാണ്. സിംഗളന്മാരെന്ന് പറയുമ്പോൾ ബുദ്ധമത
ബുദ്ധന്മാർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് സിംഗളന്മാർ എന്ന് പറയുന്നത്. അവരുടെ ഒരു പഴയകാലത്തെ ഒരു താമസം എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു ചരിത്രം എന്ന് പറയാൻ പറ്റില്ല, ഒരു ആളുകൾക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് എന്നുള്ള രീതിയിൽ പറയാനുള്ളതാണ്. എന്താന്ന് വെച്ചാൽ, അവർ താമസം അല്ലെങ്കിൽ അവരുടെ ധ്യാനം അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു ഗുഹ എന്നുള്ള ഒരു പഴയകാലത്തൊരു അങ്ങനെ ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്നുള്ളതാണ് പഴയ ആളുകളോട് ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മുരളി എങ്ങനെയുണ്ട്? രജി പറഞ്ഞപ്പോൾ ഞാൻ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങളവിടെ ഉണ്ട് ഒരു ആനപ്പാറ പറഞ്ഞിട്ട്, അത് ഇതിൻ്റെ പകുതിയുടെ പകുതി പോലും ഇല്ല. ഇത് സൂപ്പറാണ് സംഭവം, ഞാൻ പ്രതീക്ഷിച്ചതിനെ കാട്ടിൽ അപ്പുറത്താണിത്. അടിപൊളിയാണ്, കാണാത്തൊരു ഒന്ന് കാണണം, അടിപൊളിയാട്ടാ. ഇവിടെ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ വരണം. അപ്പോൾ ഈ സ്ഥലമൊക്കെ ഒന്ന് വാച്ച് ചെയ്യണം. എന്തായാലും ഒരു ഡിസ്റ്റർബൻസും ഇല്ല, ഒരാൾക്കൊരു ബുദ്ധിമുട്ടാണ് രീതിയിൽ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും വന്ന് കാണുക. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇവിടെ നല്ലൊരു അടിച്ചുപൊളി സ്ഥലം കാണുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് എന്തായാലും. അപ്പോൾ ഗൈസ്, നമുക്ക് ആ സുന്ദരമായിട്ടുള്ള സ്ഥലം കാണാൻ പോകും. ഓക്കെ. ഒന്ന് കാണണം, കാണാത്തവർക്ക് വമ്പൻ നഷ്ടമാണിത്. അടിപൊളിയാണ്, ഒന്നും പറഞ്ഞ ഒരു രക്ഷയില്ല, പൊള്ളിയാണിത്. Thank you.
അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ പിങ്കിളിമടയുടെ പുറമെയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ അത് ബാക്ക് സൈഡിൽ കണ്ടില്ല. അപ്പോൾ ഇതാണ് കരിങ്കല്ലും കോറി, സൂപ്പറാണ്. രണ്ട് കോറി അപ്പുറത്തും ഇപ്പുറത്തും രണ്ടെണ്ണം അടിപൊളിയാണ്. ബാക്കും നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഷോണ്ട്, അടിപൊളിയാണ്, നല്ല പ്ലേസാണ്, സൂപ്പറാണ്. എന്തായാലും നിങ്ങൾ വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണിത്. അത്രയും അതിമനോഹരമായിട്ടുള്ള സ്ഥലം, എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എല്ലാവർക്കും ഇത്തവണത്തെ ഈ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഈ ഒരു ഗുഹ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.